ഈസിയിലെ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചില്ലി ഫിഷാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചില്ലി ഫിഷ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ 300 ഗ്രാം കുടുതയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. മുള്ളില്ലാത്ത മീനായിട്ട് ദശകട്ടിയുള്ളതായിട്ടിരിക്കണം. അതുപോലെ തന്നെ മുറിച്ച് വാങ്ങണ മീനായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് മസാല ചേർക്കാനായിട്ട് ആദ്യം തന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂണ് കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് സുർക്കേൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, ഇതിന് അതിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ചേർത്തെടുക്കുക. മീനൊന്നും ഇങ്ങനെ ഉടക്കാണ്ട് വേണം ഇത് ചേർത്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ മീനൊക്കെ നന്നായിട്ട് ചേർത്തെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് പറ്റുന്ന സമയം വരെ ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രം ഇത് ഫ്രൈ ചെയ്താൽ മതി. ഞാൻ 1 മണിക്കൂർ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ മീന് 1 മണിക്കൂർ വെച്ചതാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സവോള ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, 2 പച്ചമുളക്. സവോള ഞാൻ ഇങ്ങനെ ഇതാ ഇതളാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ, കട്ട് ചെയ്തിട്ട്. ഇനി ഇതിനായിട്ട് നമുക്ക് 3 തരം സോസ് വേണം. റെഡ് ചില്ലിയുടെ സോസ് വേണം, സോയ സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്. ഇനി ഒരു പാത്രത്തിലേക്ക് 2/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇനി ഇത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ചേർത്തെടുക്കണം. അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ടിത് അലിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 നുള്ള് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കറിയിലേക്ക് 1 കളറിന് ആവശ്യമായ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തുള്ളത്. നിങ്ങൾക്കിത് ചേർക്കേണ്ട വെച്ചാൽ ഒഴിവാക്കുക കേട്ടോ. ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മീനുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് കോരി മാറ്റാം. മീനൊക്കെ ഇതാ നല്ല പാകമായിട്ട് ഇതിലും കൂടുതലായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണ്ട കേട്ടോ. ഇതിട്ട് കോരി മാറ്റാം. അപ്പം അത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടിയിട്ട് വറുത്ത് കോരാം. അപ്പം മുഴുവൻ മീനും വറുത്തെടുത്തിട്ടുണ്ട്. ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ വറുത്താ വെളിച്ചെണ്ണ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചാൽ ഒരു സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. കൂടുതൽ വാടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. സോയ സോസ് ചേർക്കുന്ന കാരണം അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളത്. 1/2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് സോയ സോസ്, 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചാൽ കോൺഫ്ലവർ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കുറച്ചും കൂടി കറി വേണമെന്നുണ്ട് വെച്ചാൽ കുറച്ചും കൂടി കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചാൽ മതിയിട്ടാണ്. നമുക്ക് ആ വറുത്ത് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തൊന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ നോക്കുമ്പോൾ നല്ല പാകത്തിന് മധുരം, എരിവും ഉപ്പൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. പാകത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ആക്കാം. അപ്പോൾ ചില്ലി ഫിഷൊക്കെ ഇതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എരിവൊന്നും അധികം ഇല്ലാത്ത കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.